ഇന്ന് 8-ാം ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ടിബറ്റൻ ബ്രെഡാണിത്. ഇതിൻ്റെ കൂടെ ജാമുണ്ട്, ജാമ് കൂട്ടി കഴിക്കാം. പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. കഴിച്ചിട്ട് ഭയങ്കര തണുപ്പാണ്, -7 ആയിരുന്നു ഇന്നലെ. ഇത് കഴിച്ചിട്ട് വേണം ഇനി പോകാൻ. അങ്ങനെ ഇതാ ഇന്നലെ കിടന്നുറങ്ങിയത് ഇവിടെയായിരുന്നേ. ഇത് പിരമിഡാണേ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, സയൻറ്റിസ്റ്റുകളൊക്കെ താമസിക്കുന്ന സ്ഥലവും ഒക്കെയാണെന്ന്. ഇതെൻ്റെ പോർട്ടറാണ്, ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണേ. പിന്നെ ഇവിടെ ബാത്റൂം താഴെയാണ്. അതിൻ്റെ സ്റ്റെപ്സ് കണ്ടോ, ഇങ്ങനെ താഴെ ഇറങ്ങിപ്പോകണം ബാത്റൂം. പിന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ആ ബക്കറ്റിലാണ് നമ്മൾ യൂറിൻ പാസ് ചെയ്യേണ്ടത്. വെള്ളമൊന്നുമില്ല. ഇനി നമ്മൾ താഴോട്ട് പോകാം. നമസ്കാരം, പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കാത്തിരുന്ന ദിവസമാണ്. ഇന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ട്രക്കിങ്ങിൻ്റെ 8-ാം ദിവസമാണ്. ഇന്ന് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തും. ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കൊരശ്ശേബിയിലേക്ക് പോകും. കൊരശ്ശേബി ചെന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം അവിടുന്ന് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പം, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസമാണ്, 8-ാം ദിവസം എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ കുഴപ്പമില്ലാണ്ടൊക്കെ പോയി. പക്ഷേ ചെറിയ തലവേദന, ശ്വാസംമുട്ടലൊക്കെ ഉണ്ട്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും ചെറിയ ശ്വാസംമുട്ടലുണ്ട്. ഇന്നലെ താമസിച്ചു എന്നാണ് വലിയൊരു സംഭവമായിരുന്നു. കാരണം പിരമിഡിലാണ് ഇന്നലെ താമസിച്ചത്. ഞാൻ കാണിച്ചു തരാം. ഈ പിരമിഡിലായിരുന്നു ഇന്നലെ താമസിച്ചത്. ഞാൻ ഈ റൂമിലായിരുന്നു താമസിച്ചത്. ഇവിടെ 2 റൂമും മറ്റേ ഉള്ളൂ ഈ പിരമിഡിൽ. പിന്നെ താഴെയാണ് സാധാരണ റൂമുകളാണുള്ളത്. അപ്പോൾ എനിക്ക് ഇന്നലെ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഇന്നലെ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. നല്ല അടിപൊളി റൂമൊക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ബാത്റൂം മാത്രം നമുക്ക് താഴെ ഇറങ്ങിപ്പോകണം, അത് മാത്രമേ ഉള്ളൂ ഒരു വലിയ പ്രശ്നം. അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. റെസ്റ്റോറൻറ്റും താഴെയാണ്. എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ പോയി. നുപ്സേ പുമോരി, പുമോരിയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ആ കാണുന്ന മൗണ്ടൻ പുമോരി മൗണ്ടൻ ആണേ കേട്ടോ. അപ്പം എല്ലാവരും ഇറങ്ങാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ -7 ആയിരുന്നു ഇന്നലെ. ഓ, ഭയങ്കര തണുപ്പ്. ഒരു രക്ഷയില്ല, അല്ല എണീക്കാൻ പോലും തോന്നത്തില്ല. അതുപോലെ തണുപ്പ്, കൈയൊക്കെ കോശി വിറയ്ക്കും, ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പോൾ ഇനി സംസാരിച്ചുകൊണ്ട് നടക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇത് ആണ്, ഇതിവിടെ ഹെലിപ്പാഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഹെലിപ്പാഡുണ്ട്. പിന്നെ ഇവിടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വന്നിട്ട് വെതർ നോക്കാനും അതുപോലെ എവിടെയൊക്കെ മഞ്ഞ് വീഴ്ചയുണ്ട് അതെല്ലാം നോക്കുന്നതും എല്ലാ കാര്യങ്ങളും ഇവിടെ ഇരുന്നാണ് നോക്കുന്നത്. നമുക്ക് വലിയൊരു സംഭവമായിരുന്നു ഇവിടെ താമസിക്കാൻ പറ്റിയത് തന്നെ. പിന്നെ ഇന്ന് വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. പക്ഷേ അവിടെ വരെ എത്തണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 5050 മീറ്ററിലാണ്. ഇനി 5365 മീറ്ററിലേക്കാണ് ഇന്ന് നമ്മൾ പോകേണ്ടത്. അതാണ് വലിയൊരു കടമ്പ. കാരണം മഞ്ഞ്, തണുപ്പ്, കാറ്റ്, ശ്വാസം മുട്ടൽ എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ പോകേണ്ട വഴി കുറച്ച് അങ്ങോട്ട് പോയിട്ട് മേളിലോട്ട് കയറി പോകണം. ഇതായിരുന്നേ ഞാൻ താമസിച്ച മേളിൽ കാണുന്ന ആ പിരമിഡിലായിരുന്നു. ഇത് സാധാരണ റൂമുകളാണ്. ഇവിടെ കുറേ പേര് സാധാരണ റൂമിൽ താമസിച്ചു. പക്ഷെ നമുക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ പോലെ കിട്ടിയതാണ് നമുക്ക് ആ റൂം. നല്ല അടിപൊളിയായി രാവിലെ ടിബറ്റൻ ബ്രെഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇതാ ഇതൊക്കെ രണ്ട് കുതിരയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ആരെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കാം. പിന്നെ വെള്ളമൊക്കെ എടുത്തു, എന്തായാലും റെഡിയായി. തെർമൽ ഇട്ടു, അത് കഴിഞ്ഞൊരു ടീഷർട്ട് ഇട്ടു, അത് കഴിഞ്ഞൊരു ഫ്ലീസ് ഇട്ടു, അത് കഴിഞ്ഞൊരു ജാക്കറ്റ് ഇട്ടു. പിന്നെ പാൻ്റാണെങ്കിലും ഒരു തെർമൽ പാൻറ്റും അല്ലാത്തൊരു പാൻറ്റും ഒക്കെ ഇട്ടു. സോക്സ് എല്ലാം എല്ലാം സെറ്റാണ്. ഓ, അതുപോലെ തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇതുവരെ എത്തിച്ചല്ലോ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അയ്യോ, ഇനി എനിക്ക് ഇന്നത്തെ ആ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ എയിമെന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇന്നൊരു ദിവസത്തിന് വേണ്ടി
ഇന്ന് തന്നെ അവിടെ വരെ എത്തിച്ചാൽ മതിയായിരുന്നു, ഇന്ന് കുഴപ്പമില്ലാണ്ട്. രാവിലെ ഞാനൊരു പാരസെറ്റമോൾ കഴിച്ചു, തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി പോകുന്ന വഴിയുള്ള കാഴ്ചയൊക്കെ കണ്ടുപോകാം കേട്ടോ. നമ്മൾ വന്ന അവിടെ നിന്നാണേ. അയ്യോ, എന്തോ ഒരു കയറ്റമാണെന്നറിയോ. ഇനി കയറേണ്ടത് ഉണ്ടോ? ഓ, കയറി പോണേനി ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് ശ്വാസം വിടുന്നു. അയ്യോ, ഇത് കണ്ടോ, മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണേ. താഴെ കണ്ടോ, ഐസെല്ലാം ഉരുകി കിടക്കുന്നു. താഴെ കണ്ടോ, ഐസ് കിടക്കുന്ന കണ്ടോ. നല്ല തണുപ്പ്, നല്ല ശ്വാസം മുട്ടുന്നുണ്ട്. രക്ഷയില്ല കയറാൻ. അണ്ണ, എൻ്റെ ഭയം കൊണ്ട് പോട്ട് പോകുന്നുണ്ടോ? പുള്ളിക്കാരനെ സമ്മതിക്കണം. നമ്മൾ പോകുന്ന വഴിയാണല്ലേ. ഒരു താഴെ കൂടെ ഒക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അത് വേറെ എങ്ങോട്ടോ പോകുന്ന. നമ്മളിപ്പോൾ പോകുന്ന ഗോർഷേബിലേക്കാണേ. ഇതങ്ങനെ കയറിപ്പോണം, അണച്ചിട്ട് വയ്യ. നല്ല കയറ്റുവാ, ഓൾട്ടിട്ടുണ്ട്, പ്രശ്നങ്ങളാണല്ലോ. ഇത് കണ്ടോ, ഹിമാലയൻ ബേഡാണേ. നല്ല സൗണ്ട് കാണാൻ. നമ്മൾ പോകുന്ന വഴിയാണിത്. എപ്പോഴും ഞാൻ ഹെലികോപ്റ്റർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ. ഞാൻ ബേസ് ക്യാമ്പ് കാണിച്ചു തരാം, നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഞാൻ സൂം ചെയ്യാം. അങ്ങ് കണ്ണുണ്ടോ, ഒരു ഗ്ലേഷ്യർ. ആ ഗ്ലേഷ്യറിന്റെ ആ ഭാഗത്താണ് ബേസ് ക്യാമ്പ്. നമുക്ക് അവിടെ നിന്ന് കാണാം. അങ്ങ് കാണാം, കണ്ടോ, അങ്ങ് അതാണ് ബേസ് ക്യാമ്പ്. നമ്മളിപ്പം ഗോരിഷേബിലോട്ട് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബേസ് ക്യാമ്പിലോട്ട് പോകും കേട്ടോ. ഇതാണ് വഴി കണ്ടോ. നമ്മൾ കയറി 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 ഇവിടെ ഒരു സ്ഥലത്ത് വന്നേ. ഫുള്ള് ചുറ്റിനും മൗണ്ടൻ, പൊമോരി മൗണ്ടൻ, കലാപത്ത് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. അവിടെ ഇങ്ങനെ ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്നു, അവിടെ നിന്ന് പറഞ്ഞ വരുന്നു.
ചുറ്റും മൗണ്ടൻസ് മാത്രം. ഒരു വഴിയായി ഉണ്ടാ. നമ്മൾ പോകുന്ന വഴിയാണിത്. ട്രെയിനിങ്ങനെ കയറി ഇങ്ങനെ പോകണം. അതിൻ്റെ അപ്പുറത്താണ് ബേസ് ക്യാമ്പ് വരുന്നത്. ഹെലികോപ്റ്റർ വരുന്നുണ്ട്. ഉണ്ടോ അപ്പോൾ മൊരി മൗണ്ടനൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കഥാപാത്രം. ഉണ്ടോ പോകുന്ന വഴിയുണ്ടോ? അവിടെ ചെറിയ വഴി കൂടെ പോണേ. മലയാണ് കയറി ഇറങ്ങിയത്. ഇതാ ഈ പാറകൾക്കിടയിൽ കൂടെ കയറി അങ്ങനെ പോണം. ചമ്മയുണ്ട് ഉണ്ടോ? ഞാ പോയിട്ട് വരുന്നവരെയൊക്കെ നമുക്ക് കാണാമേ. നീ പോകുന്നവരുണ്ട്. കണ്ടിട്ടുണ്ടോ? ഫുള്ളിങ്ങനെ പാറകളാണ്. നമ്മളിങ്ങനെ പോണം. ഇനിയും ഉണ്ട് കുറേ നടക്കാൻ. ഇതുകൊണ്ടോ ഈ പാറകൾക്കിടയിൽ കൂടെ വേണം പോലെ. ഓ ഇതൊരു ഡേഞ്ചറാണ് നോക്കി. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്. ഓ ഇനി കയറേണ്ട ഒരു മല ഉണ്ടോ? അങ്ങനെ കയറണം. ശ്വാസം കിട്ടാനാണ് പാട. ശ്വാസം നല്ലോണം നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു മലയും കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു മലയും കൂടെ ഉണ്ട്. ഇനിയും നമ്മൾ കയറേണ്ടത് കണ്ടോ? ഈ വഴി കൂടെ കയറി കണ്ടോ ആ മേളിലെത്താം. ഭയങ്കര ഡേഞ്ചറാണ്. മൊത്തം പാറക്കെട്ടുകളോ. നല്ലതായിട്ട് കഥിക്കുന്നുണ്ട്. കണ്ടോ മൊത്തം പാറക്കെട്ടുകളാണ്. ഇതിനകത്തോട് വേണം പോവാൻ. ഉണ്ടോ
നടന്ന് 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 ഗോരക്ഷേവ് കണ്ടു. അവിടെയാണ് ഗോരക്ഷേവ്. ഇനി ഒരു ഇറക്കം ഇറങ്ങി താഴോട്ട് പോണം. ഇത് കുംഭു ഗ്ലേഷ്യർ, കുംഭു ഐസ് ഫോളാണ് കാണുന്നതെല്ലാം. കണ്ടോ, സംസാരിക്കാൻ പോലും വയ്യ, അതുപോലെ ടയേർഡായി. ഇനിയും കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് പോവും. പതിനൊന്നരയായപ്പം, പതിനേകാല് കഴിഞ്ഞു, പതിനേകാലായപ്പോൾ എത്തി, ഏഴേകാല് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചാണ്. അവിടെയോ ആണ് താമസിക്കുന്നത്. അങ്ങോട്ട് പോവാണേ. അവ ടയേർഡായി, കണ്ടെ. ഗോരക്ഷേവിലെത്തി. 5165 മീറ്ററിലെ. ഇനിയും ബേസ് ക്യാമ്പിലേക്ക് 3 മണിക്കൂറുണ്ട്. എങ്ങനെ പോകുന്നുള്ളതാണ്. ഇത് ഗോരക്ഷേവാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള വീഡിയോ ആയിരിക്കും. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ആകെപ്പാടെ തളർന്ന് ടയേർഡായി, വലിഞ്ഞു മുറി, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണേ, മൂക്കൊക്കെ മുറിഞ്ഞിരിക്കുക, ആകെ ടയേർഡായി. ഇനി എങ്ങനെ അങ്ങോട്ട് പോകുന്നുള്ള അറിയത്തില്ല. എന്തായാലും നോക്കട്ടെ. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണേ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.